സുഹൃത്തിലെ കോടതി സ്റ്റേ തേടിപ്പോയ രാഹുൽ ഗാന്ധിയെ തൂക്കിക്കൊല്ലാതിരുന്നത് ഭാഗ്യം വർത്തമാനകാല ജുഡീഷ്യറിയുടെ ഒരു വലിയ അപജയം ഗുജറാത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഒരു സ്റ്റേ കൊടുക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഇടപെടൽ നമ്മുടെ ജുഡീഷ്യറിയിൽ എന്ന് അത് തെളിയിക്കുകയാണ് നേരത്തെ കീഴ്ക്കോടതി രാഹുൽ ഗാന്ധി എന്തോ മഹാപാതകം ചെയ്തതുപോലെയാണല്ലോ അദ്ദേഹത്തിൻ്റെ അയോഗ്യതയിലേക്ക് നയിക്കുന്ന വിധത്തിൽ വിധി പുറപ്പെടുവിച്ചത് അതങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും മേൽക്കോടതിക്കും അത് ബോധ്യപ്പെടുന്നില്ല അത് ബോധ്യപ്പെടാതിരിക്കുന്നതിന് കാരണം ഒരു കണ്ണിൽ കൂടി മാത്രമേ ആ നീതിപീഠങ്ങൾക്ക് കാര്യങ്ങൾ കാണാനാകുന്നുള്ളൂ എന്നതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയിലേക്കാണ് അപ്പീൽ പോകേണ്ടത് അങ്ങനെ അപ്പീൽ പോയാലും രാഹുൽ ഗാന്ധിക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരും എന്തെങ്കിലും ഒരാശ്വാസം ഈ കേസിൽ രാഹുലിന് ലഭിക്കണമെങ്കിൽ അപ്പോൾ ബി ജെ പി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ് ഇപ്പോൾ ഈ അയോഗ്യത തുടരുമെന്നുള്ളൊരവസ്ഥ വരുമ്പോഴും സ്റ്റേ ആ വേണമെന്നുള്ള ആവശ്യം തള്ളുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നാണ് അത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടത്തേണ്ടുന്ന സാഹചര്യമില്ല എന്നാണ് അതിനും ഒരു കാരണമുണ്ട് കാരണം ഇപ്പോൾ വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ സ്വാഭാവികമായി അവിടെ കോൺഗ്രസ് തന്നെയായിരിക്കും ജയിക്കുന്നത് രാഹുലിന് പകരം ഒരുപക്ഷെ പ്രിയങ്ക വന്നു നിന്ന് അവിടെ നിന്ന് ജയിക്കും അങ്ങനെ വന്നാലും അത് ബി ജെ പിക്ക് തിരിച്ചടിയാണല്ലോ അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റായിരുന്നെങ്കിൽ എപ്പോഴേ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയതേ ഇത് നടത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് ജയിക്കാൻ പോകുന്നത് കോൺഗ്രസ് പ്രതിനിധി തന്നെയായിരിക്കും അത് പ്രിയങ്ക ഗാന്ധി ആയാൽ രാഹുലിനേക്കാൾ ഒരുപക്ഷേ രൂക്ഷമായി പാർലമെൻറ്റിനകത്തൊക്കെ സംസാരിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഞങ്ങളായിട്ടിപ്പോൾ ഉണ്ടാക്കി കൊടുക്കണ്ട എന്നുള്ള ബുദ്ധി എപ്പോഴോ എവിടെ നിന്നോ ബി ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രാഹുൽ ചെയ്തത് ഈ രാജ്യത്തെ കൊടിയ അപരാധമാണ് എന്നുള്ള മട്ടിൽ കീഴ്ക്കോടതി കണ്ടെത്തുകയായിരുന്നു മോദി സമുദായം മുഴുവൻ അങ്ങ് അപമാനിതരായിപ്പോയി എന്നുള്ളതാണ് പറഞ്ഞ യാഥാർത്ഥ്യമെന്ത് എന്ന് അതൊരു രാഷ്ട്രീയ പ്രസ്താവന എന്നുള്ള നിലയിൽ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് ഇപ്പോഴും ഒരു അത്ഭുതമായി നിലകൊള്ളുകയാണ് അതിൻ്റെ ബാക്കിയുള്ള സംഗതികളൊക്കെ നമ്മൾ കണ്ടതാണ് കേസിന് സ്റ്റേ വാങ്ങിച്ചു വച്ചിരുന്നതും പിന്നീട് പുതിയൊരു ജഡ്ജി വന്നപ്പോൾ അത് പുനർവിചാരണയ്ക്ക് വീണ്ടും ഹൈക്കോടതിയിൽ പോയി ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തതും അതിനുശേഷം ആ ജഡ്ജിക്ക് സ്ഥാനക്കയറ്റം കിട്ടിയതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതിലൊന്നും ഒരു മറയുമില്ല അതാണ് രസകരമായിട്ടുള്ള കാര്യം ജുഡീഷ്യറിയെയാണ് ഈ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ ഇങ്ങനെ പരസ്യമായി പെട്ടെന്നൊക്കെ നടന്നാൽ അതുതന്നെ നാട്ടുകാർക്കിടയിൽ ഒരു ആശങ്കയ്ക്ക് കാരണമാകില്ലേ എന്നുള്ള ചിന്ത പോലും ബി ജെ പിക്ക് ഇല്ല അവർ അവരുടെ പണി എന്താണോ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരെന്തു പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല എന്നുള്ള ചിന്തയാണ് ആ നിലയിലേക്കാണ് അവർക്കാവശ്യമുള്ളത് മാത്രം ചെയ്തുകൊണ്ടേയിരിക്കുക എന്തെങ്കിലും എതിരാങ്ങിലും പറഞ്ഞാൽ അത് ഗവനിക്കാതിരിക്കുക അങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു വിധി സൂറത്ത് കോടതിയിൽ നിന്നുണ്ടായതൊരു അനുഗ്രഹമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാഹുൽ ഗാന്ധി ആ അയോഗ്യതയെ യോഗ്യതയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ രാജ്യത്ത് കൂടുതൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു അദ്ദേഹത്തെ കേൾക്കാൻ ആളുകൾക്ക് പഴയതുപോലെ വീണ്ടും താല്പര്യമുണ്ടായിരിക്കുന്നു അപ്പോൾ രാഹുൽ ഒരു പ്രതിപക്ഷ പോരാട്ടത്തിൻ്റെ പ്രതീകമായി മാറുന്നതിന് ഈ ഒരു കോടതി വിധി കാരണമായി ബി ഒരു മണ്ടൻ നീക്കമായിരുന്നു ഈ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാനുള്ള തീരുമാനമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല